നിർമ്മാണം ജൂലൈ 31 പൂർത്തീകരിക്കാൻ തീരുമാനം. ഗുരുവായൂർ തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും തീരുമാനം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതിൽ നിന്നും ഭരതനാട്യം നടത്തുകയും മനസ്സിയെ വിലക്കിയ നടപടിയിൽ പ്രതിഷേധവുമായി കലാകാരികൾ. അഞ്ജു അരവിന്ദ്, ദേവിക സജീവൻ എന്നിവർ നൃത്ത പരിപാടിയിൽ നിന്നും പിന്മാറി. പുല്ലശ്ശേരി പഞ്ചായത്തിലെ താണവീഥി മുളഞ്ചേരിക്കുളം ചണ്ടിയും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി. കുളം വൃത്തിയാക്കാൻ പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. ഗുരുവായൂർ അമൃത് കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പ് വീണ്ടും പൊട്ടി. പൈപ്പ് പൊട്ടിയതുമൂലം ചൂൽപ്പുറം ക്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപം വെള്ളക്കെട്ട്. കന്നുകാലി സംരക്ഷണത്തിന് എല്ലാ ജില്ലകളിലും വെറ്ററിനറി യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി. കർഷകർക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി. നമസ്കാരം, ടി സി വി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണം ജൂലൈ 31 പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി NK അക്ബർ MLA അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. പ്രവർത്തന കലണ്ടർ പ്രകാരമുള്ള ഓരോ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കും. തൂണുകളുടെ നിർമ്മാണം മെയ് 31 പൂർത്തിയാക്കും. സ്ട്രക്ചറും ഡിസൈനും തയ്യാറാക്കി റെയിൽവേയുടെ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പൈൽ ക്യാപ്പ് പ്രവൃത്തികൾ പൂർത്തിയാക്കി സർവീസ് റോഡ് എത്രയും വേഗം തുറന്നുകൊടുക്കാൻ MLA നിർദ്ദേശിച്ചു. നഗരസഭ ചെയർമാൻ M കൃഷ്ണദാസ്, തഹസിൽദാർ M സന്ദീപ്, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല, നഗരസഭാ സെക്രട്ടറി ബീന S കുമാർ, വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. 5.5 മീറ്റർ വീതിയിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. ഇതിൽ 1 മീറ്ററിൽ നടപ്പാതയുണ്ടാകും. 9 അടി ഉയരത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തുരങ്കത്തിലൂടെ ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനാകില്ല. ഈ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് അടച്ചതോടെ തിരുവെങ്കിടം മേഖല ഒറ്റപ്പെട്ട നിലയിലാണ്. ഇതിന് പരിഹാരമായാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. നഗരസഭാ എഞ്ചിനീയർ E ലീല, സെക്രട്ടറി ബീന S കുമാർ, റെയിൽവേ എഞ്ചിനീയർ അബ്ദുൾ അസീസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതിൽ നിന്നും ഭരതനാട്യം നർത്തകി മനസ്സിയെ വിലക്കിയ ക്ഷേത്ര ഭാരവാഹികളുടെ നടപടിയിൽ പ്രതിഷേധവുമായി കലാകാരികൾ. അഞ്ജു അരവിന്ദ്, ദേവിക സജീവൻ എന്നിവരാണ് മനസ്സിയയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച തങ്ങളുടെ നൃത്ത പരിപാടിയിൽ നിന്നും പിന്മാറിയത്. പരിപാടിയിൽ നിന്നും പിന്മാറുന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് ഇരുവരും പുറത്തുവിട്ടത്. അവഗണന നേരിട്ട മറ്റ് കലാകാരികളോടൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും അതിനാൽ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറുന്നു എന്നുമാണ് ദേവിക സജീവൻ വ്യക്തമാക്കിയത്. മൻസിയയ്ക്ക് അവസരം നിഷേധിച്ചതുൾപ്പെടെ നിരവധി കാരണങ്ങളാണ് താൻ ക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്നും പിന്മാറാൻ കാരണം എന്നാണ് അഞ്ജു അരവിന്ദ് കുറിച്ചത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ താണവീഥി മുളഞ്ചേരിക്കുളം ചണ്ടിയും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി. കടുത്ത വേനലിലും പറ്റാത്ത മുളഞ്ചേരിക്കുളം വൃത്തിയാക്കാൻ മുല്ലശ്ശേരി പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അരയേക്കറിലധികം വിസ്തൃതിയുള്ള 12-ാം വാർഡിലെ ഈ പൊതുകുളം താണവീഥിയിലെ മാത്രമല്ല സമീപവാസികളുടെ എല്ലാം ആശ്രയമാണ്. വേനൽ കടുത്തതോടെ സമീപത്തെ വീട്ടുകിണറുകളും വറ്റിത്തുടങ്ങി. അത്യാവശ്യങ്ങൾക്കുള്ള വെള്ളം പലരും തലച്ചുമടായാണ് കൊണ്ടുവരുന്നത്. രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്തെ ഒട്ടേറെ പേർ കുളിക്കുന്നതും വസ്ത്രങ്ങൾ കഴുകുന്നതിനും മുളഞ്ചേരിക്കുളമാണ് ഉപയോഗിക്കുന്നത്. ചണ്ടിയും മാലിന്യങ്ങളും നീക്കി മുളഞ്ചേരിക്കുളം ഉപയോഗപ്രദമാക്കണമെന്ന് പരിസരവാസിയായ പാണ്ഡ്യത്ത് ചന്ദ്രിക പറഞ്ഞു. 10-50 വീട്ടുകാർ അലക്കലും കുളിയുള്ള കുളമാണ് ഇത്. ചണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പാകല്ല, പഞ്ചായത്ത് കേട്ടെടുത്തിട്ട് ചെയ്യണമില്ല. അത് കാരണം കുടിവെള്ളം ഉണ്ട് ഇതില്. അപ്പൊ അവരോട് പറഞ്ഞിട്ട് ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടുത്ത കാലത്ത് ഗ്രാമപഞ്ചായത്ത് മുളഞ്ചേരിക്കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. കുളത്തിന്റെ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുകയും കുളത്തിന്റെ ഇരുകരകളിലുമായി കുളിക്കുന്നതിനും കന്നുകാലികളെ കഴുകുന്നതിനും പ്രത്യേക കടവുകളും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ കുളം വൃത്തിഹീനമായതോടെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മുളഞ്ചേരിക്കുളം വൃത്തിയാക്കണമെന്ന് ഗ്രാമസഭയിലും പഞ്ചായത്തിലും നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷക തൊഴിലാളിയായ ശങ്കരൻ കൈതക്കായിൽ പറയുന്നു. കുട്ടികളൊക്കെ കുളിക്കാനും നീന്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ് നീന്തൽ പഠിക്കാനൊക്കെ ആയിട്ട്. ഈ ചണ്ടി നിറഞ്ഞ കാരണം ഒന്നിനും ഒരു സൗകര്യം ഇല്ലാണ്ട് ഇപ്പോൾ ആരും ഒക്കെ ഈ കുളം ഉപേക്ഷിച്ചൊക്കെ അവിടേക്കും അകലേക്കൊക്കെ പോവുകയാണ്. പരിസരത്തെ കിണറുകളിലൊന്നും വെള്ളമില്ലാണ്ടായി. ഇതൊന്ന് വൃത്തിയായി കിട്ടിയാൽ ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരമാണ്. പ്രദേശത്തുള്ളവർ മാത്രമല്ല, കുറേ ആൾക്കാർ ഇത് ഈ ടൂറിസ്റ്റ് പോലെ വന്ന് പിള്ളേരൊക്കെ 4 മണി സ്കൂളിൽ വിട്ട് വന്നാൽ നീന്തി കുളിക്കാനോ
നീന്തം പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അവധിക്കാലത്ത് നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനത്തിനായി മുളഞ്ചേരി കുളത്തിലെത്തിയിരുന്നു. ചണ്ടിയും മറ്റും ചീഞ്ഞ് വെള്ളത്തിന് ദുർഗന്ധമായതോടെ ഇപ്പോൾ കുട്ടികളും കുളം ഉപേക്ഷിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും മുന്നിട്ടിറങ്ങി കുളം വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഇതുവരെയും ആരും എത്തിയില്ല. മണൽപ്പുഴയിലെ 20 കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 3 മുൻപ് കുളത്തോട് ചേർന്ന് കിണറും മോട്ടോർ പമ്പ് സെറ്റും സ്ഥാപിച്ചിരുന്നു. കുളത്തിലെ വെള്ളം മലിനമായതോടെ വെള്ളം പമ്പ് ചെയ്തിരുന്നതും ഭാഗികമായി തടസ്സപ്പെട്ടു. കുളം വൃത്തിയാക്കുന്നതിനും ഉപയോഗയോഗ്യമാക്കുന്നതിനും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് വയോധികയായ കാളിക്കുട്ടി ശങ്കരൻ പറഞ്ഞു. ഞങ്ങൾക്ക് കുളിക്കാറുള്ളതാണ്. ചണ്ടി കണ്ടിട്ട് പാടില്ല. കുട്ടികളും മക്കളും കന്നാലിയൊക്കെ കുളിക്കണതാണ്. അത് പഞ്ചായത്തേര് ചെയ്തിരുന്നു. പാവറട്ടി. ഗുരുവായൂർ അമൃത് കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ഇടുന്നതിന് റോഡ് വെട്ടിപ്പൊളിക്കുന്നതിനിടെ നേരത്തെ സ്ഥാപിച്ചിരുന്ന പൈപ്പ് വീണ്ടും പൊട്ടി. ചൂൽപ്പുറം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപമാണ് ഇന്ന് പുലർച്ചെ പൈപ്പ് പൊട്ടിയത്. വാട്ടർ അതോറിറ്റി വിവിധ കാലയളവിൽ സ്ഥാപിച്ചിട്ടുള്ള 8 പൈപ്പുകളും പാചകവാതക പൈപ്പും കടന്നുപോകുന്ന പ്രദേശമാണിത്. JCB ഉപയോഗിച്ച് കുഴി എടുക്കുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതോടെ പ്രദേശം വെള്ളക്കെട്ടിലായി. 10,00,000 ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത്. പൊട്ടിയ പൈപ്പ് പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടപടി തുടങ്ങി. എല്ലാ ജില്ലകളിലും വെറ്ററിനറി യൂണിറ്റുകൾ ആരംഭിച്ച് കന്നുകാലി സംരക്ഷണം ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. മേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സ്ഥാപിച്ച സോളാർ പാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ യൂണിറ്റുകളിലും വാഹന സൗകര്യങ്ങൾ ഉണ്ടാകും. കർഷകന് ചെറിയ ചിലവ് മാത്രം വരുന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയും ഉടൻ നടപ്പിലാക്കും. TJ സനീഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ച പുതുക്കാട് സ്റ്റേഷനിലെ ASI ഷീബ അശോകൻ, സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി അധ്യാപിക സിസിലി തോമസ്, ക്ഷീരക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രശസ്തനായ ഹരീഷ് ജി ദേവരാജൻ എംബ്രാന്തിരി എന്നിവരെ മന്ത്രി ആദരിച്ചു. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിനായി വൻ വൃക്ഷങ്ങൾ മുഴുവൻ മുറിച്ചു നീക്കണമെന്ന നഗരസഭയുടെ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലുശ്ശേരി. പ്രകൃതിക്ക് അനിവാര്യമായ വൃക്ഷങ്ങൾ ഇല്ലാതാക്കി താലൂക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ചേർന്ന ട്രീ കമ്മിറ്റി യോഗത്തിൽ 54 വൻ വൃക്ഷങ്ങളും മുറിച്ചു മാറ്റണമെന്ന നഗരസഭയുടെ തീരുമാനത്തിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, വൈസ് പ്രസിഡന്റ് CK ബാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും കൌൺസിലറുമായ ബിജു സി ബേബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉത്സവപറമ്പുകളിൽ നിറസാന്നിധ്യമായിരുന്ന കൊമ്പൻ എടക്കളത്തൂർ അർജുൻ ചരിഞ്ഞു. 48 വയസ്സായിരുന്നു. പാദരോഗത്തെ തുടർന്ന് 1 ചികിത്സയിലായിരുന്നു. ഉടമ ഭാസ്കരൻ നായരുടെ കൈപ്പറമ്പ് എടക്കളത്തൂരിലെ വസതിയിലായിരുന്നു ചരിഞ്ഞത്. തൃശൂർ പൂരം, ആറാട്ടുപുഴ പൂരമടക്കം ഉത്സവ പറമ്പുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു. തിടമ്പാനയായും കൂട്ടാനയായും ഉത്സവങ്ങളിൽ തിളങ്ങിയ കൊമ്പൻ ആനപ്രേമികളുടെ പ്രിയ താരമായിരുന്നു. 3.25 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച ചെമ്പൂച്ചിറ സ്കൂൾ കെട്ടിടം അപാകത മൂലം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചതിലെ അഴിമതി പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്പൂച്ചിറ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. മന്ദരപ്പള്ളിയിൽ നിന്നാരംഭിച്ച മാർച്ച് സ്കൂളിന് ഏതാനും മീറ്റർ പോലീസ് അകലെ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, കല്ലൂർ ബാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് OJ ജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ ധനേഷിനെയാണ് കാപ്പ ചുമത്തി കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച, അക്രമം, ലഹരിമരുന്ന് വിൽപ്പന തുടങ്ങിയ 30 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. വലപ്പാട് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമക്കേസിലുൾപ്പെട്ട് വിയൂർ അതിസുരക്ഷാ ജയിലിൽ കഴിയുന്ന ധനേഷിനെ കയ്പമംഗലം SI KS സുബീഷ് മോനും സംഘവും ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സീനിയർ CPO മുഹമ്മദ് റാഫി, CPO രതീന്ദ്രൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മോട്ടോർ വാഹനങ്ങളുടെ റീരജിസ്ട്രേഷൻ അടക്കമുള്ള നികുതികളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMSന്റെ നേതൃത്വത്തിലുള്ള മോട്ടോർ തൊഴിലാളികൾ ഗുരുവായൂർ ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പടിഞ്ഞാറെ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മഞ്ജുളാലിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BMS ജില്ലാ ട്രഷറർ സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ പ്രസിഡന്റ് ബിജു കാവിലക്കാട്ട് അധ്യക്ഷത വഹിച്ചു.
ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് വി കെ സുരേഷ് ബാബു, കെ എ ജയതിലകൻ, എം സി ബാബു, സൂരജ് കോട്ടപ്പടി, സന്തോഷ് വെള്ളറക്കാട് എന്നിവർ സംസാരിച്ചു. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ അനിയന്ത്രിത വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂരിൽ ഗ്യാസ് സിലിണ്ടറിൽ റീത്ത് വച്ച് പ്രതിഷേധിച്ചു. കെ എച്ച് ആർ എ മുൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജി കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സി എ ലോകനാഥൻ, എൻ കെ രാമകൃഷ്ണൻ, കെ പി സുന്ദരൻ, ആർ എ ഷാഫി, ഒ കെ നാരായണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം വെസ്റ്റിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം സ്വദേശി അണക്കത്തിൽ പീതാംബരൻ, പള്ളായി വീട്ടിൽ അലൻ ഗോവിന്ദ്, ലോട്ടറി വിൽപ്പനക്കാരൻ എന്നിവർക്കാണ് കടിയേറ്റത്. സാരമായി പരിക്കേറ്റ പീതാംബരനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിക്കുളം അനിമൽ സ്ക്വാഡ് എത്തി നായയെ പിടികൂടിയെങ്കിലും പിന്നീട് ചങ്ങല പൊട്ടിച്ച് നായ രക്ഷപ്പെട്ടു. തളിക്കുളം പഞ്ചായത്ത് 4-5 വാർഡുകളിലേക്ക് നേരിട്ട് നടപ്പിലാക്കുന്ന മിനി കുടിവെള്ള പദ്ധതി പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് പദ്ധതി സമർപ്പണം ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷയായിരുന്നു. ലൈഫ് പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ചിലവഴിച്ചുള്ള സ്ഥലമെടുത്തതിന്റെ രേഖ കൈമാറലും അദ്ദേഹം നിർവഹിച്ചു. തളിക്കുളം പഞ്ചായത്തിൽ കാലങ്ങളായി കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശമാണ് പുളിയം തുരുത്ത്, കലാഞ്ഞി എന്നീ പ്രദേശങ്ങൾ. പുതുകുളത്തെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിച്ച് പുളിയം തുരുത്ത്, കലാഞ്ഞി പ്രദേശങ്ങളിലേക്ക് പൊതു ടാപ്പുകൾ മുഖേന വെള്ളം നൽകുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാക്കിയത്. കിണറിന് സമീപത്തായി വാട്ടർ ടാങ്ക് പണിയുന്നതിന് 21 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നഗരസഞ്ചയ പദ്ധതി പ്രകാരം 4-5 വാർഡുകളിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും കുടിവെള്ള വിതരണത്തിനായി പൈപ്പ് ഇടുന്നതിന് 40 ലക്ഷം രൂപയും അനുവദിച്ചതോടെ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും. ഇടവേള. He was the man that got it started, been the pick of the ball. ഒരു മഴ ചാറിയാ മതി, ഋഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാ. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ടല്ല, കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ. വാർത്തകൾ തുടരുന്നു. 2 വർഷത്തെ അടച്ചിടൽ കഴിഞ്ഞ് കുട്ടികൾ എത്തുന്നതും കാത്തിരിക്കുകയാണ് ഇരിങ്ങാലക്കുട നഗരസഭയുടെ റിപ്പബ്ലിക് പാർക്ക്. നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അയ്യങ്കാവ് മൈതാനവും പാർക്കും. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഇരിങ്ങാലക്കുടയിലെ നഗരസഭാ പാർക്ക് ഇനിയും തുറക്കാത്തത് പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഇടയാക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കോവിഡ് വ്യാപനം കുറഞ്ഞ സമയത്ത് പാർക്ക് തുറക്കാനുള്ള നടപടികൾ നഗരസഭ ആരംഭിച്ചിരുന്നു. എന്നാൽ ജനുവരിയിൽ വീണ്ടും കോവിഡ് എത്തിയതോടെ തുറക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. കഴിഞ്ഞ 2 ഭരണസമിതികളുടെ കാലത്തായി 28 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പാർക്കിൽ നവീകരണം നടത്തിയിരുന്നു. തുരുമ്പ് പിടിച്ച കളിയുപകരണങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിച്ചു, ഇരിപ്പിടങ്ങളിൽ ചായം പൂശി. എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് പാർക്ക് അടച്ചിട്ടതോടെ ഇവ ആസ്വദിക്കാനുള്ള അവസരം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു. പാർക്കിലെ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകൾ വളമാക്കി മാറ്റുന്നതിനായി തുമ്പൂർമുഴി മാതൃകയിൽ മുള കൊണ്ട് സംസ്കരണ യൂണിറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. രാത്രി സമയത്തെ വെളിച്ചക്കുറവ് പരിഹരിക്കുന്നതിനായി MLA ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് വിളക്കും സ്ഥാപിച്ചു. ഇത്തവണ നിയന്ത്രണങ്ങൾ മാറി പാർക്ക് തുറക്കുന്നതിനായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് കളിയുപകരണങ്ങളിൽ വീണ്ടും തുരുമ്പ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ചിലതിൻ്റെ കമ്പികൾ വളരെ അപകടകരമായ അവസ്ഥയിൽ കാണപ്പെട്ടതെന്നും വീണ്ടും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പാർക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ തുറക്കുമെന്നും ചെയർപേഴ്സൺ സോണിയ ഗിരി അറിയിച്ചു. ഏകദേശം ഒരു 6 മാസമല്ല, അതിനു മുൻപ് തന്നെ 1 കൊല്ലത്തോളമായിട്ട് അതിന്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് തുറന്നു കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അതിന്റെ അത്യാവശ്യം പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇത്രയും കാലം അടച്ചിട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇപ്പൊ നമ്മളത് വീണ്ടും തുറക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ്ങും എല്ലാം ചെയ്തപ്പോൾ അതിന്റെ ഉള്ളിൽ കമ്പികൾ ചെറുതായിട്ട്, ആ നമ്മുടെ സ്ലൈഡിങ് ഉണ്ടല്ലോ, അതിൽ കമ്പികളൊക്കെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പിന്നെ ഉപയോഗിക്കാതിരുന്നിട്ട് തുരുമ്പ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ നമുക്കത് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം ISRO പദ്ധതിയായ പാർക്കിനുള്ളിലെ കെട്ടിടം വായനശാലയാക്കി മാറ്റുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. അയ്യങ്കാവ് മൈതാനത്തിന് സമീപമുണ്ടായിരുന്ന വായനശാല ഷീലോഡ്ജ് നിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റിയിരുന്നു. TCV ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിനെത്തുന്ന ഭക്തർക്ക് തണ്ണിമത്തൻ വിതരണം ചെയ്ത BJP പ്രവർത്തകർ. കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗജന്യമായി തണ്ണിമത്തൻ വിതരണം ചെയ്യുന്നത്. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, ജനറൽ സെക്രട്ടറി LK മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്രമസമാധാന പാലനത്തിനായി ശക്തമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തി. കൊടുങ്ങല്ലൂർ DVSP സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ 300 പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചിട്ടുള്ളത്. 2 സർക്കിൾ ഇൻസ്പെക്ടർമാരും 20 SIമാരും നേരിട്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കും. ആവശ്യത്തിന് വനിതാ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അശ്വതി നാൾ വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തൃശൂർ ഭാഗത്തു നിന്നും ചേലക്കരയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാഴക്കോടെത്തി മുള്ളൂർക്കര, വെട്ടിക്കാട്ടിരി, പാഞ്ഞാൾ വഴി, കിള്ളിമംഗലം വഴി തിരിഞ്ഞുപോകേണ്ടതാണ്. ചേലക്കര ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സാധാരണ പോലെ പോകാവുന്നതാണ്. ബസ്സുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. കടുത്ത വേനലിൽ വന്യജീവികൾക്ക് മരുപ്പച്ചയായി അസുരൻകുണ്ട് ഡാം. ചുറ്റുമുള്ള വനമേഖലയിൽ നിന്നും മ്ലാവ്, മാൻ, മറ്റു വന്യമൃഗങ്ങൾ എന്നിവ ദാഹമകറ്റാനെത്തുന്ന പ്രധാന ജലാശയമാണിവിടം. തൃശൂരിൽ നിന്ന് 30 km അകലെയാണ് അസുരൻകുണ്ടിലെ അണക്കെട്ട്. കാടും മലയും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഡാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. വടക്കാഞ്ചേരി ചേലക്കര റോഡിൽ ആറ്റൂരിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചു ദൂരം വനപാതയിലൂടെ സഞ്ചരിച്ചാൽ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലെത്തും. അണക്കെട്ടിന്റെ അകത്തേക്കും അടുത്തേക്കും പോകാനുള്ള അനുമതി ഇവിടെ നിന്ന് ലഭിക്കും. പീച്ചി, വാഴാനി, പൂമല ഡാമുകൾ ഉൾപ്പെടുന്ന ടൂറിസം ഇടനാഴിയിൽ അസുരൻകുണ്ട് അണക്കെട്ടും ഉൾപ്പെടുത്താൻ ശുപാർശയുണ്ട്. ഡാമിന്റെ മനോഹാരിത നുകരാനായി എത്തുന്ന സന്ദർശകർ ഏറെയാണ്. തായമ്പകയിൽ കൊട്ടിക്കയറി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ. പുത്തഞ്ചിറ സ്വദേശിനിയും വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രമ രാഘവനാണ് മങ്കിടി കിഴക്കുംപറമ്പത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിൽ തായമ്പകയിൽ അരങ്ങേറ്റം കുറിച്ചത്. തായമ്പകാചാര്യൻ കല്ലൂർ രാമൻകുട്ടിമാരാർ ദീപം തെളിയിച്ചു. പഞ്ചവാദ്യ പ്രമാണി കേളത്ത് കുട്ടപ്പൻമാരാർ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന അനിൽകുമാർ, മെമ്പർമാരായ അസ്മാബി ലത്തീഫ്, ഉണ്ണികൃഷ്ണൻ കൂറ്റിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ മാള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. തിരുമുക്കുളം കള്ളിയാട് സ്വദേശി പാറക്കാട്ടിൽ മെജോയെയാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 4 ലിറ്റർ മദ്യവും 600 രൂപയും കസ്റ്റഡിയിലെടുത്തു. ആവശ്യക്കാർക്ക് ബൈക്കിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഓഫീസർ അറിയിച്ചു. പ്രിവന്റീവ് ഓഫീസർമാരായ AS പ്രമോദ്, PK സുനിൽ, ജോഷി ചക്കാലയ്ക്കൽ, KG സന്തോഷ് ബാബു, സിവിൽ എക്സൈസ് ഓഫീസർ ടി രാജേഷ് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. May 13-14 തീയതികളിൽ ചാലക്കുടിയിൽ നടക്കുന്ന PKS ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് PA പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ നേതാക്കളായ UG ജോസഫ്, PK ഷാജൻ, BD ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. കൂനംപറമ്പ് നിവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി. CPM മലേഷ്യമംഗലം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള 10 കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വഴി നിർമ്മിച്ചു നൽകി. കൂട്ടാല വിശ്വനാഥൻ, കൂട്ടാല രാമചന്ദ്രൻ, പള്ളത്തൊടി ഉമ്മർ, രവീന്ദ്രൻ കാവുംപുറത്ത്, ചന്ദ്രിക കാവുംപുറത്ത്, സുബീഷ് എന്നിവർ സ്വന്തം സ്ഥലം വിട്ടു നൽകിയാണ് ഇവിടേക്കുള്ള വഴി യാഥാർത്ഥ്യമാക്കിയത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ റോഡ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് CPM നേതാക്കൾ പറഞ്ഞു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങളുടെ ISO പ്രഖ്യാപനവും വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും സാമൂഹിക നീതി വകുപ്പ് മന്ത്രി R ബിന്ദു നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ മുഖ്യ അതിഥിയായിരുന്നു. അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ജനറൽ PN അയന, BDO PR അജയ് ഘോഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മോട്ടോർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ്, ഹരിത നികുതി, ഫിറ്റ്നസ് ഫീസ് നിരക്കുകൾ കുത്തനെ ഉയർത്തിയ സർക്കാർ നയത്തിനെതിരെ BMS മോട്ടോർ തൊഴിലാളികൾ വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി E കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി വിപിൻ മംഗലം, പ്രസിഡന്റ് KM റജി, AR ഭരതൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോവിഡ് കാലത്ത് അവർ അടുക്കളയിൽ മാത്രമായി ഒതുങ്ങിയില്ല. കിട്ടുന്ന സമയത്തെല്ലാം കയ്യും മെയ്യും മറന്ന് പരിശീലിച്ചു. 2 പ്രയത്നത്തിനൊടുവിൽ അരങ്ങിലേക്കുള്ള തയ്യാറെടുപ്പിലും എത്തി.
ഇതിൽ അധ്യാപകരും ഉദ്യോഗസ്ഥകളുമുണ്ട്. ഏതാനും വീട്ടമ്മമാരും കൊരട്ടിക്ക് പുറമെ മേലൂർ പഞ്ചായത്തിലെ കുടുംബനികളും നൃത്ത ചുവടുകൾ വയ്ക്കുന്നു. ഇവർക്കെല്ലാം ഒരു ലക്ഷ്യം മാത്രമായിരുന്നു, നൃത്തം പഠിക്കണം. മുതിർന്നവരെ നൃത്തകല അഭ്യസിപ്പിക്കുന്നത് ഇവിടത്തെ പുരാതന കുടുംബത്തിലെ കലാമണ്ഡലം ഷീല സുനിൽ. തന്റെ വീടിനോട് ചേർന്ന് 4 വർഷം മുൻപ് നിർമ്മിച്ച കൂത്തമ്പലം കളരിയാക്കുന്നതിൽ ടീച്ചർക്ക് തികഞ്ഞ സംതൃപ്തിയായിരുന്നു. ജാതിയും മതവും ഇവിടത്തെ താളലയങ്ങളിൽ ഓടിയൊളിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷീല സുനിലാണ് ചുറ്റുവട്ടത്തെ അമ്മമാർക്ക് ആത്മധൈര്യവും പ്രേരണയുമായത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു സമയമൊന്നുമില്ല. ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങളെല്ലാവരും ടീച്ചറെ വിളിച്ച് പറയുകയാണ് ചെയ്യാറ്. ടീച്ചർ മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ആ സമയം കണ്ടെത്തി വരും. ഇതേപോലെ എല്ലാവരും ജോലിക്കാരാണ്, ടീച്ചേഴ്സും ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് ഇപ്പോഴാണ് ഞങ്ങളുടെ സ്വപ്ന സാഫല്യം എന്നൊക്കെ പറയുന്ന പോലെ ആയത്. ഒരു 3 വർഷമായി ഞാൻ ഷീല ടീച്ചറിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിക്കും. ടീച്ചറാണ് എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഡോക്ടറുടെ തന്നെ പെർമിഷനോടുകൂടി ഇപ്പോൾ ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു. കോവിഡിന്റെ ഭീതിയിൽ അടച്ചിട്ട അകത്തളങ്ങൾക്ക് പകരം ഇവരെ തന്റെ വീടിനോട് ചേർന്ന കൂത്തമ്പലത്തിലേക്ക് എത്തിച്ചു. അർദ്ധമനസ്സുമായി എത്തിയ കുടുംബിനികൾക്ക് കലാഗോപുരത്തിന്റെ വാതിലുകളും തുറന്നിട്ടു. 9 പേരാണ് നൃത്തം അഭ്യസിച്ചത്. ചാലക്കുടിക്കാരി സജിനിയും കൊരട്ടിയിലെ സീതാ ബീവിയും തങ്ങളുടെ അധ്യാപിക ഏറ്റെടുത്ത ദൗത്യത്തിൽ വാചാലരായി. പക്കമേളത്തോടെ പരിശീലനം പൂർത്തീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കുമായി ശനിയാഴ്ച ഗുരുവായൂരിൽ യവനിക ഉയരുകയാണ്. കൊറോണ ഭീതിയെ വകവയ്ക്കാതെ ദൈവദത്തമായ കലയെ അടുത്തറിയാൻ താല്പര്യം കാണിച്ച വീട്ടമ്മമാർ തനിക്ക് പ്രചോദനമായെന്ന് കലാമണ്ഡലം ഷീല സുനിൽ പറയുന്നു. കൊറോണയുടെ ഈ പാൻഡമിക് സിറ്റുവേഷന് ശേഷം ആദ്യമായിട്ട് പക്കമേളത്തോടുകൂടി ഒരു വേദിയിൽ എൻ്റെ ഞാൻ അഭ്യസിപ്പിക്കുന്ന കുട്ടികൾ അരങ്ങേറുകയാണ്. അത് കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളല്ല, അവർ വീട്ടമ്മമാരാണ്. ആദ്യത്തെ ബാച്ചുള്ള വീട്ടമ്മമാർ, പക്ഷേ ഈ കൊറോണ സമയത്തും ഇവർ സമയം കണ്ടെത്തി അവർ അഭ്യസിക്കാനും നമ്മുടെ അടുത്ത് വന്ന് അത് പഠിക്കാനും കാണിച്ച ആ ഒരു ഇൻട്രസ്റ്റ് അത് 2ാം തീയതി ഗുരുവായൂർ മേൽക്കത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ 34-ാം സമാധി ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നാരായണാലയത്തിൽ നടന്നുവന്നിരുന്ന അനുസ്മരണ നാമ സപ്താഹയജ്ഞം സമാപിച്ചു. നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷം അഖണ്ഡ നാമജപത്തോടെയാണ് സപ്താഹം സമാപിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി 7 ദിവസവും സാധുക്കൾക്ക് അന്നദാനവും കുട്ടികൾക്ക് മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് കൂലി വർദ്ധിപ്പിച്ചതിന്റെ സന്തോഷം പങ്കുവച്ച് പറപ്പൂക്കരയിലെ BJP പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മധുരം നൽകി. വാർഡ് മെമ്പർ ശ്രുതി ശിവപ്രസാദ്, സത്യൻ തൊട്ടിപ്പാൾ, പ്രസന്നൻ, ഹരിദാസ് കൊറ്റിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്തിൽ തണ്ണീർക്കുടം പദ്ധതി പ്രകാരം നിർമ്മിച്ച 6-ാമത്തെ കിണർ നാടിന് സമർപ്പിച്ചു. വാക്കമാലത്തി UP സ്കൂൾ പരിസരത്താണ് കിണർ നവീകരിച്ചത്. തണ്ണീർക്കുടം പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപയാണ് 6 കിണറുകൾക്കായി വകയിരുത്തിയിട്ടുള്ളത്. തുറന്നുവച്ച ഗ്രന്ഥത്തിന്റെ മാതൃകയിലാണ് കിണർ നവീകരിച്ചിട്ടുള്ളത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. 6 കിണറുകളും ചിറ്റാട്ടുക്കര സ്വദേശിയായ ജേക്കബ് ചെമ്മണ്ണൂരിന്റെ കരവിരുതലാണ് പൂർത്തിയാക്കിയത്. പങ്കാളിത്ത പെൻഷനെതിരെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുൻപിൽ കരിദിനം ആചരിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് VJ മെർലി ഉദ്ഘാടനം ചെയ്തു. KGOF ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് കെ ഗംഗാദത്തൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം MK ഷാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് വിനേഷ് ജോയ്സ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിർത്തിയിട്ട കാറിന് പിറകിൽ മറ്റൊരു കാറിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പാതയോരത്തെ ദിശാസൂചനാ ബോർഡും തകർന്നു. നാടകവേദിയിലെ ഒറ്റയാൾ സാന്നിധ്യമായി ആദിത്യൻ കാതിക്കോട്. സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ചെറുനാടകങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ആദിത്യൻ കാതിക്കോട് നാടകാവതരണത്തിലൂടെ സാമൂഹ്യ പ്രവർത്തനം കൂടി നിറവേറ്റുകയാണ്. എത്ര ഉയർന്നു പറഞ്ഞാലും സമ്മാനം മേടിക്കാൻ ചാഴ വരണം. അല്ലടി അല്ലേ, കുണുങ്ങിച്ചിരിച്ച് ഇങ്ങോട്ട് പോയിക്കോടി. ഞാൻ കരഞ്ഞപ്പോഴൊക്കെ നീ ചിരിച്ചിട്ടേ ഉള്ളൂ. സുധീഷ് അമ്മ വീടിന്റെ ബിരിയാണി എന്ന ചെറുകഥ അതേ പേരിൽ ഒറ്റയാൾ നാടകമായി വേദിയിലെത്തിച്ചതിലൂടെയാണ് ആദിത്യൻ കാതിക്കോട് ഈ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്.
ഇതിനകം 35 വേദികളിൽ ബിരിയാണി അവതരിപ്പിച്ചു. പൗരത്വ സമരകാലത്ത് എൻ എസ് മാധവന്റെ മുംബൈ എന്ന ഒറ്റയാൾ നാടകവും 12 സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു. ലക്ഷദ്വീപ് വിഷയം പറയുന്ന ദ്വീപ്, കർഷക സമര വിഷയമായ സബോള എന്നീ നാടകങ്ങളും ആദിത്യൻ കാതിക്കോട് വേദികളിലെത്തിച്ചു. ഇപ്പോൾ തെരുവ് നാടകോത്സവമായ തെരുവരങ്ങിന്റെ പ്രചരണാർത്ഥം പുഴയുടെ ചെങ്ങാതി എന്ന ലഘുനാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതിലകം കാതിക്കോട് സ്വദേശിയായ ശംസുദ്ദീൻ തന്റെ തൂലികാനാമമായാണ് ആദിത്യൻ കാതിക്കോട് എന്ന പേര് സ്വീകരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് കാതികൻ കെടാമംഗലം സദാനന്ദൻ, നാടക സംവിധായകൻ ബാലൻ അയ്യംപിള്ളി തുടങ്ങിയ പ്രതിഭകളോടൊപ്പമാണ് ആദ്യം അരങ്ങിലെത്തിയത്. ഇടക്കാലത്ത് പ്രവാസിയായി. പ്രവാസ ജീവിതത്തിനിടയിൽ കഥകളും കവിതകളും ജീവിതത്തിലേക്ക് കടന്നുവന്നു. കുവൈറ്റിലെ സാംസ്കാരിക കൂട്ടായ്മകളിൽ സൃഷ്ടികൾ അവതരിപ്പിക്കുകയും മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. ചുവന്ന കറുപ്പ്, ഉപ്പ, എന്റെ മയിൽപീലിപ്പറ്റ മക്കൾ എന്നിങ്ങനെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചുവന്ന കറുപ്പ് എന്ന കഥാസമാഹാരം 2019 കാവാലം പുരസ്കാരത്തിന് അർഹമായി. പലരും പറയാൻ മടിക്കുന്ന വിഷയങ്ങളെ ഒറ്റയാൾ നാടകങ്ങളാക്കി സരസമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വഴി ആദിത്യൻ കാതിക്കോടിന് ആസ്വാദകർ ഏറെയുണ്ട്. നാടകം വെറും കലയല്ല, അത് സമൂഹവുമായി സംവദിക്കാനുള്ള വേദിയാണെന്നാണ് ആദിത്യൻ കാതിക്കോടിന്റെ പക്ഷം. TCV കൊടുങ്ങല്ലൂർ. കിള്ളിമംഗലം ശ്രീ ചോലമക്കാവ് വേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. പഞ്ചവാദ്യത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പും നടന്നു. വിവിധ കലാരൂപങ്ങൾ മഹോത്സവത്തിന് മാറ്റുകൂട്ടി. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UY ഷമീർ, ഫിഷറീസ് ഇൻസ്പെക്ടർ PM അൻസിൽ, സെക്രട്ടറി സാബു ജോർജ് എന്നിവർ സംസാരിച്ചു. കടിക്കാട് ശ്രീനിവാസൻ സ്മൃതി ദിനത്തോടനുബന്ധിച്ച് കിട്ടപ്പടി സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, BJP പുന്നൂർക്കുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് CK സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു കുടുംബത്തിന് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം മാത്രമേ നൽകുകയുള്ളൂ എന്ന മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. മുല്ലശ്ശേരിയിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. സുനീതി അരുൺകുമാർ, മോഹനൻ വാഴപ്പള്ളി, NR അജിത് പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടിവെള്ളം സാധാരണ രീതിയിൽ വിതരണം ചെയ്തില്ലെങ്കിൽ മുല്ലശ്ശേരി പഞ്ചായത്തിന് മുൻപിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ പ്രതിഷേധ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട്. ഒല്ലൂർ പടവരാട് റോഡ് വികസന പ്രവർത്തനം 32 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി പന്തം കൊളുത്തി പ്രകടനം നടത്തി. കുട്ടനല്ലൂർ സെന്ററിൽ എന്ന കേശവപ്പടിയിലേക്ക് നടത്തിയ മാർച്ചിന് ജനകീയ സമിതി ചെയർമാൻ സിജു തേറാട്ടിൽ, കൺവീനർ ലാൽ ചിറമൽ, ട്രഷറർ ജിജോ കുണ്ടിലാൻ എന്നിവർ നേതൃത്വം നൽകി. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ പുതിയതായി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച കെട്ടിടം MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ട്രഷറർ KK കുഞ്ഞുമൊയ്തീൻ, മുൻ കോർപ്പറേറ്റ് മാനേജർ PH മുഹമ്മദ് എന്നിവർ മുഖ്യ അതിഥി ആയിരുന്നു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക KJ ഓമനയ്ക്ക് യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. TK മീരാഭായ് വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശാർങ്ങാധരൻ എന്നിവർ സംസാരിച്ചു. പുന്നയൂർ GM LP സ്കൂൾ 104 വാർഷികം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. വാർഡംഗം സുഹറ ബക്കർ, PTA പ്രസിഡന്റ് KP ഉണ്ണി എന്നിവർ പങ്കെടുത്തു. വിരമിക്കുന്ന അധ്യാപിക, കഴിഞ്ഞ വർഷം പിരിഞ്ഞുപോയ പ്രസന്ന ടീച്ചർക്കും ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ സുചി ആതിരയ്ക്കും വിവിധ പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. SDPI പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലക്കയറ്റത്തിനെതിരെ പുന്നയൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ പരൂർ, മണ്ഡലം സെക്രട്ടറി യഹിയ മന്ദലംകുന്ന്, അഹദ് റിയാസ് കുരഞ്ഞൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ
ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ 1 സ്വർണം ഗ്രാമിന് 4,810 രൂപ പവന് 38,480 രൂപ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗുരുവായൂർ മേൽപ്പാല നിർമ്മാണം ജൂലൈ 31 പൂർത്തീകരിക്കാൻ തീരുമാനം ഗുരുവായൂർ തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും തീരുമാനം കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതിൽ നിന്നും ഭരതനാട്യ നർത്തകി മൻസിയെ വിലക്കിയ നടപടിയിൽ പ്രതിഷേധവുമായി കലാകാരികൾ അഞ്ജു അരവിന്ദ് ദേവിക സജീവൻ എന്നിവർ നൃത്ത പരിപാടിയിൽ നിന്ന് പിന്മാറി മുല്ലശ്ശേരി പഞ്ചായത്തിലെ താണവീഥി മുളഞ്ചേരിക്കുളം ചണ്ടിയും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കുളം വൃത്തിയാക്കാൻ പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി എടുക്കണമെന്ന് നാട്ടുകാർ ഗുരുവായൂർ അമൃത് കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പ് വീണ്ടും പൊട്ടി പൈപ്പ് പൊട്ടിയതുമൂലം ചൂൽപ്പുറം ക്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപം വെള്ളക്കെട്ടിലായി കന്നുകാലി സംരക്ഷണത്തിന് എല്ലാ ജില്ലകളിലും വെറ്ററിനറി യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി കർഷകർക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം